പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് യേശു പറഞ്ഞ സന്ദർഭം ഏതാണ്? ചന്ദ്രരോഗം ബാധിച്ച ഒരു കുട്ടിയെ യേശുവിന്റെ അടുക്കൽ സൗഖ്യമാക്കുവാൻ കൊണ്ടുവന്നു. അപ്പോൾ ആദ്യം അവന്റെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു. ആദ്യം അവന്റെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവന്റെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു എന്നാണോ പറയുന്നത്? അതോ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യേശു പ്രാർത്ഥിച്ചു എന്നാണോ പറയുന്നത്? എനിക്ക് ശരിയായ മറുപടിയാണ് വേണ്ടത്, കൃത്യമായ വ്യക്തമായ സത്യമായ മറുപടി. ആദ്യം ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ യേശു എവിടെയായിരുന്നു? അപ്പോൾ യേശു മറ്റൊരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെൽ, അത് സാരമില്ല. അപ്പോൾ ശിഷ്യന്മാർക്ക് എന്ത് സംഭവിച്ചു? അപ്പോൾ ശിഷ്യന്മാർക്ക് ആ ഭൂതത്തിനെ ശാസിച്ച് അകറ്റാൻ പറ്റിയില്ല. അപ്പോൾ അത് യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. ശിഷ്യന്മാർക്ക് ഭൂതത്തെ പുറത്താക്കുവാൻ കഴിഞ്ഞില്ല. ഇന്ന് നാം കാണുന്ന കാര്യമാണ്, ശിഷ്യന്മാർ പറയുന്ന അനേകർക്ക് ഭൂതങ്ങളെ പുറത്താക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ അത് യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആ ബാലനെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. യേശു ആ ഭൂതാത്മാവിനെ ശാസിച്ചു. യേശു ആ ഭൂതത്തെ ശാസിച്ചു. അത് വിട്ടുപോകുവാനിടയായി. അവൻ വിട്ടുപോയി. റൈറ്റ്. Your answer is very right. അപസ്മാര രോഗി, ചന്ദ്രരോഗം എന്ന് പറയുന്ന രോഗമാണ്. എന്ത് രോഗം? അപസ്മാരം. ചന്ദ്രരോഗം പഴയ ഭാഷയാണ്. പുതിയ ഭാഷയിൽ വിശുദ്ധ സത്യവേദ പുസ്തകത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന അപസ്മാര രോഗമാണ് ബാലന് ഉണ്ടായിരുന്നത്. Okay, it's sort of epilepsy. ശിഷ്യന്മാർക്ക് ആ ബാലനെ എന്തുകൊണ്ട് സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല? സകല വ്യാധികളെയും രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ കർത്താവ് അവർക്ക് വരം നൽകിയതാണ്. പക്ഷേ ഈ അപസ്മാര രോഗിയായ ബാലന് ഊമനും ചെകിടനും ശരീരത്തിന്റെ പല അവയവങ്ങളും പ്രവർത്തനരഹിതമാക്കുവാൻ തക്കവണ്ണം പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ ബാലനെ സൗഖ്യമാക്കണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും അവർക്ക് ആവശ്യമാകുന്നുവെന്ന് യേശു പറഞ്ഞു. എന്നാൽ പല ആധുനിക വേദപുസ്തകങ്ങളിലും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17:21 ഇല്ല. നിങ്ങൾ പോയി പരിശോധിച്ച് ആധുനിക പരിഭാഷകൾ നോക്കണം. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോവുകയില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നുള്ളത് പല ആധുനിക ഇംഗ്ലീഷ് പരിഭാഷകളിലില്ല. ദ ക്രിസ്ത്യൻ വോക്ക് ബൈബിൾ ഹാസ് ഇറ്റ്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രമുഖ സ്ഥാനം കൊടുക്കുന്ന പഠനം നടത്തുന്ന ദ ക്രിസ്ത്യൻ വോക്ക് ബൈബിളിൽ അതുണ്ട്. അതില്ലാത്ത ട്രാൻസ്ലേഷന്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ലളിതമായ ഭാഷാശൈലി എന്ന് പറഞ്ഞുകൊണ്ട് അതിപ്രധാനമായ ഈ വാക്യം വിട്ടുകളഞ്ഞ് ആർക്കും ശ്രദ്ധിക്കുവാൻ കഴിയാത്ത രീതിയിൽ വിട്ടുകളഞ്ഞിരിക്കുന്ന ഭാഗങ്ങളുണ്ട്. സോ മാനസിക്ക് 5 മാർക്ക് ലഭിക്കുക, +5. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. 4 പതിറ്റാണ്ടുകൾ ഇസ്രായേലിനെ ഭരിച്ച രാജാക്കന്മാരാണ്. യെസ് മാനസി. കോരേഷ്. കോരേഷ് ഇസ്രായേലിനെ ഭരിച്ചതിരിക്കുക പുതിയ അറിവാണ്. യെസ്. Your chances over. So, Koresh, I'm sorry, minus here, -2 marks. Yes, Mr. Roshan. David. David, Uttaram Shariyana. Shaul. Go. Parayu. Shaul. Be bold. Eh? Shaul. Shaul, Uttaram Malar Shariyana. Aur Nurdiyo. രണ്ടുപേരേ ഉള്ളൂ. ഇത് രണ്ടാമത്തെ റൗണ്ടാണ്.
തീവാർന്ന മത്സരമാണ്. ഒരു മറുപടി പൂർണ്ണമായി പറയുന്നില്ലെങ്കിൽ എനിക്ക് മാർക്കുകൾ കുറച്ചേ മതിയാകും. ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ പറയുകയില്ല. അത് ഈ പ്രശ്നോത്തരയുടെ നിയമമാണ്. ചോദ്യം കേട്ടായിരുന്നു. ശലോമോൻ. അങ്ങനെ റോഷി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ? മൂന്ന് പേരുടെ പേര് പറഞ്ഞു. ഇനിയും ഉണ്ടോ ഇല്ലയോ? അതുകൊണ്ട് നിർത്തുകയാണ്. ഉത്തരം വളരെ ശരിയാണ്. 40 കൊല്ലം ഇസ്രായേൽ ഭരിച്ചിരുന്ന രാജാക്കന്മാർ 3. ഒന്നാമത്തെ രാജാവായ ശൗൽ, രണ്ടാമനായ ദാവീദ്, മൂന്നാമനായി ശലോമോൻ. ഈ ഓർഡർ വേണം പറയാൻ. റൈറ്റ്. റോഷി ഗെറ്റ്സ് +5 marks. So the last question in the bumper fire in the Bible round. ഏശാവിന്റെ തൊഴിൽ എന്തായിരുന്നു? Yes, Manasi. നായാട്ടുകാരനായിരുന്നു. എന്തോ? നായാട്ടുകാരനായിരുന്നു. നായാട്ടുകാരനായിരുന്നു. ഉത്തരം വളരെ ശരിയാണ്. He was a hunter. നായാട്ടുകാരനായിരുന്നു. Right? ഇവിടെ ബൈബിൾ റൗണ്ട് പൂർണ്ണമാകുന്നു. അടുത്തതായിട്ട് ബൈബിൾ ഹിസ്റ്ററി റൗണ്ടാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ എല്ലാവർക്കും ഓരോ ചോദ്യമുണ്ട്. അതിന് മറുപടി പറയുകയാണെങ്കിൽ 5 മാർക്ക് വീതം ലഭിക്കും. തെറ്റായ മറുപടി നൽകുകയാണെങ്കിൽ -1 mark. മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിൽ +ഇല്ല, -ഇല്ല, മാർക്കുമില്ല. സോ ദേ വി സ്റ്റാർട്ട് വിത്ത് അനീഷ് കുര്യൻ ഫ്രം കോയമ്പത്തൂർ. റൈറ്റ്. വളരെ എളുപ്പമായ ചോദ്യമാണ്. ഏറ്റവും ചെറിയ സുവിശേഷം ഏതാണ്? വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷമാണ് ഏറ്റവും ചെറിയ സുവിശേഷം എന്ന് അനീഷ് പറയുന്നു. ഉത്തരം ശരിയാണ്. +5 marks ഫോർ അനീഷ് കുര്യൻ. You didn't open your account so far? That's fine. ബൈബിളിൽ 2 അധ്യായങ്ങളുള്ള ഒരു പുസ്തകത്തിന്റെ പേര് പറയും. 2 അധ്യായങ്ങളുള്ള പുസ്തകം. Yes, Mr. Roshi Thomas. Haggai. Haggai, ഉത്തരം വളരെ ശരിയാണ്. +5 marks for Roshi Thomas. Right. Now for Manasi. ബൈബിൾ ആദ്യമായി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? John Wycliffe. Exactly right. John Wycliffe, and she gets 5 marks. You're right. And last question in the Bible history round for Roshi. യേശുവിനെ ദാവീദ് പുത്രൻ എന്ന് വിശേഷിപ്പിക്കാത്ത ഏക സുവിശേഷം ഏതാണ്? Pass. Anybody else? Question fired. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിനെ ദാവീദ് പുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നില്ല. Right? Okay. Now the bumper fire. ഏറ്റവും എളുപ്പമായ ചോദ്യമാണ്. ഞാൻ ചോദിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആര് ബസറമർത്തുന്നുവോ അവർക്കായിരിക്കും +5 marks ഓർ -2 marks. റൈറ്റ്. ബൈബിളിലെ ഏറ്റവും ചെറിയ അധ്യായം ഏതാണ്? യെസ്, മിസ്റ്റർ അനീഷ്. സങ്കീർത്തനങ്ങൾ 117. യെസ്, 117-ാം സങ്കീർത്തനമാണ് ബൈബിളിലെ ഏറ്റവും ചെറിയ അധ്യായം. 5 marks ഫോർ അനീഷ് കുര്യൻ. That ends our Bible history round. Bible history round ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തത് ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ടാണ്.